നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പോലെ ആധുനിക ചികിത്സാ സൗകര്യങ്ങളും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ഒന്നും ഇല്ലാത്ത കാലത്ത് നമ്മുടെ പഴയ തലമുറ ചികിത്സയ്ക്കായി ഉപയോഗപ്പെടുത്തിയിരുന്ന പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിലുള്ള ചില സസ്യങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പുളിയാരൽ അല്ലെങ്കിൽ പുളിയാറില എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യത്തെയാണ്. ഓക്സാലിഡേസി കുടുംബത്തിൽപ്പെട്ട വളരെയേറെ ഔഷധ ഗുണമുള്ള ഒരു ചെറു സസ്യമാണ് ഓക്സാലിസ് കോർണിക്കുലാറ്റ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന പുളിയാറില അല്ലെങ്കിൽ പുളിയാരൽ. ചാങ്കേരി, അമ്ലപത്രി, ഇന്ത്യൻ സോറൽ, ക്രീപ്പിംഗ് വുഡ്സോറൽ തുടങ്ങിയ ഒരുപാട് പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിലുടനീളം തുറസായ സ്ഥലങ്ങളിലും നനവുള്ള പ്രദേശങ്ങളിലും ഈ ചെടി കാണപ്പെടുന്നുണ്ട്. പൊതുവെ നിലത്തോട് പറ്റി വളരുന്ന ഈ ചെടിയുടെ ഇലകൾ ചെറുതണ്ടിൽ മൂന്നായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഈ മൂന്ന് ഇതളുകളും ഹൃദയാകൃതിയിൽ അറ്റം പിളർന്നിരിക്കുന്നത് കൊണ്ട് ഇത് ആറ് ഇലകളായിട്ടാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ തോന്നുന്നത്. ഒരുപക്ഷെ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇതിന് പുളിയാറില എന്ന പേര് വരാൻ കാരണം. സിലിണ്ടർ ആകൃതിയിൽ അറ്റം കൂർത്ത കായകൾക്കുള്ളിലാണ് വിത്തുകൾ ഉണ്ടാകുന്നത്. പച്ച നിറത്തിലുള്ള ഇലകളും മഞ്ഞ പൂക്കളുമാണ് നമ്മുടെ നാടുകളിൽ കാണപ്പെടുന്ന ഇനം. എന്നാൽ ഇതിന്റെ നിരവധി വേരിയന്റുകൾ നീലഗിരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. വലിയ പരിചരണങ്ങളൊന്നും ആവശ്യമില്ലാതെ തന്നെ സമൃദ്ധമായി വളരുന്ന ഈ സസ്യം ഇന്ന് ഒരു അലങ്കാര ചെടിയായിട്ടും പലരും നട്ടു വളർത്തുന്നുണ്ട്. ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് പണ്ടുകാലം മുതലേ നാട്ടുവൈദ്യന്മാർ ഈ ഇല കൊണ്ട് ചികിത്സ നിർദ്ദേശിക്കാറുണ്ട്. വൈറ്റമിൻ സി, ഓക്സാലിക് ആസിഡ്, ഫാറ്റ്, പ്രോട്ടീൻ, കാൽസ്യം, ഫോസ്ഫറസ്, അയേൺ, ബീറ്റാ കരോട്ടിൻ, ഫ്ലവനോയിഡുകൾ എന്നിവയെല്ലാം അടങ്ങിയിട്ടുള്ള പുളിയാറില ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. മലബന്ധം, പ്രമേഹം, അർശസ്, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾക്കെല്ലാം ഫലപ്രദമായ ഔഷധമായി നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലും ഈ സസ്യം ഉപയോഗപ്പെടുത്താറുണ്ട്. ത്രിദോഷങ്ങളായ വാത, കഫപിത്തങ്ങളിൽ വാതത്തെയും കഫത്തെയും കുറയ്ക്കാൻ സഹായിക്കുന്ന ഇതിന് ഉഷ്ണ സ്വഭാവമാണുള്ളത്. ധാരാളം അയേൺ കണ്ടന്റ് ഇതിലടങ്ങിയതിനാൽ വിളർച്ചയുള്ളവർക്ക് രക്തപ്രസാദം ഉണ്ടാകാൻ ഇത് ഉപയോഗിക്കാവുന്നതാണ്. പുളിയാറില ഇടിച്ചു പിഴിഞ്ഞ നീര് ഒരു സ്പൂൺ എടുത്ത് അതിൽ അത്ര തന്നെ അളവിൽ തേൻ കൂടി ചേർത്ത് ദിവസവും കഴിച്ചാൽ രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കൂടാൻ ഇത് സഹായിക്കും. അലർജി സംബന്ധമായി തുടർച്ചയായി ഉണ്ടാകുന്ന ചുമ, തൊണ്ടവേദന, ജലദോഷം തുടങ്ങിയവയ്ക്ക് ഇത് കഴുകി വൃത്തിയാക്കി സമൂലമിട്ട് വെള്ളം തിളപ്പിച്ച് ആവി കൊള്ളിക്കുകയോ ആ വെള്ളം കൊണ്ട് കവിൾക്കൊള്ളുകയോ ചെയ്യാം. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ദിവസവും ഇതിന്റെ കുറച്ച് ഇലകള് വെറും വയറ്റിൽ ചവച്ച് കഴിക്കുകയോ മോരിൽ കാച്ചിയോ ചമ്മന്തിയായോ ചട്നിയായോ മറ്റേതെങ്കിലും രീതിയിലോ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. തൊലിപ്പുറത്തുണ്ടാകുന്ന മുറിവ്, മുഖക്കുരു അല്ലെങ്കിൽ അതിന്റെയൊക്കെ പാടുകളൊക്കെ പോകാൻ പുളിയാറില അരച്ച് തേക്കുന്നത് നല്ലതാണ്. ദഹന പ്രശ്നങ്ങൾ, അർശസ്, വിശപ്പില്ലായ്മ, ഗ്രഹണി, വയറിളക്കം തുടങ്ങിയവയ്ക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ദിവസവും ഇതിന്റെ നീരെടുത്ത് കഴിക്കുകയോ സമൂലം അരച്ചെടുത്ത് ഫാറ്റ് കുറഞ്ഞ മോരിൽ ചേർത്ത് കഴിക്കുകയോ ചെയ്യാം. മലബന്ധത്തിനും ഇത് നല്ലൊരു പ്രതിവിധിയാണ്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ സ്കർവി പോലുള്ള അവസ്ഥകളിൽ ഇത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. പ്രമേഹ രോഗികൾക്ക് ഇത് സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീരിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. ഇതിന്റെ ഇല അരച്ച് നെറ്റിയിൽ പുരട്ടുന്നത് മൈഗ്രെയിൻ പോലെയുള്ള തലവേദനകൾക്ക് ആശ്വാസം നൽകും. കുട്ടികൾക്കുണ്ടാകുന്ന കൃമിശല്യത്തിന് ഇത് ഇടിച്ചു പിഴിഞ്ഞ നീരിൽ അല്പം തേനും കൂടെ ചേർത്ത് ദിവസേന കൊടുക്കാം. മഞ്ഞപ്പിത്തത്തിനും ഇത് സമൂലം ഉപയോഗിക്കാവുന്നതാണ്. ചാങ്കേര്യാധികൃതം, ജീവന്ത്യാധികൃതം, ചാങ്കേര്യാധി ഗുളിക തുടങ്ങി ചില ആയുർവേദ ഔഷധങ്ങളിലെല്ലാം പുളിയാറില ഒരു പ്രധാന ചേരുവയാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള പുളിയാറിയിലെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ അറിവ് ഉപകാരപ്രദമെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. പുളിയാറിയിലെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. ഇത്തരം ഉപകാരപ്രദമായ അറിവുകൾ, മറ്റു എൻ്റർടൈൻമെൻറ് വീഡിയോകൾ എന്നിവയ്ക്ക് വേണ്ടി അവിയൽ സ്റ്റോറീസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി.